കഥക്കൂടിലേക്ക് സ്വാഗതം. ഞാൻ സണ്ണിച്ചൻ, കൊല്ലം. പുരാണത്തിലെ ഇളന്റെ കഥയാണ് ഇത്. മരീചി മഹർഷിക്ക് ഭാര്യയായ സംഭൂതിയിൽ ജനിച്ച മകനാണ് കശ്യപൻ. കശ്യപന്റെ 13 ഭാര്യമാരിൽ ഒരാളായ അതിഥിക്കുണ്ടായ പുത്രനാണ് സൂര്യൻ. സൂര്യന് ഭാര്യയായ സജ്ഞയിൽ നിന്ന് ജനിച്ച പുത്രനാണ് വൈവസ്വത മനു. ദക്ഷന്റെ മകളായ ശ്രദ്ധയായിരുന്നു വൈവസ്വത മനുവിൻ്റെ ഭാര്യ. ഈ ദമ്പതിമാർക്ക് സന്താനങ്ങളില്ലായിരുന്നതിനാൽ വൈവസ്വത മനു സൂര്യദേവനെയും വരുണദേവനെയും ധ്യാനിച്ചു. പുത്രലാഭം വേണം എന്ന വൈവസ്വത മനുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദേവന്മാർ അനുഗ്രഹം നൽകി. താമസിയാതെ ഗർഭം ധരിച്ച ശ്രദ്ധ ജന്മം നൽകിയത് അതിസുന്ദരിയായ ഒരു പെൺകുഞ്ഞിനായിരുന്നു. അത് വൈവസ്വത മനുവിനെ ദുഃഖത്തിലാഴ്ത്തി. കാരണം താൻ പ്രാർത്ഥിച്ചത് ഒരു പുത്രന് വേണ്ടിയായിരുന്നു. എന്നാൽ ദേവന്മാർ ഒരു പുത്രിയെ നൽകി തന്നോട് അനീതി കാട്ടിയതായി വൈവസ്വതൻ കരുതി. തൻ്റെ പുത്രയ്ക്ക് ഇള എന്ന അദ്ദേഹം പേരിട്ടു. യൗവനയുക്തയായ ഇള തൻ്റെ അച്ഛൻ്റെ സ്ഥായിയായ ദുഃഖഭാവത്തിന് കാരണം താനൊരു പെണ്ണായിപ്പോയതാണ് എന്ന് മനസ്സിലാക്കുകയും തൻ്റെ മുത്തച്ഛനായ സൂര്യനോട് തന്നെ ഇക്കാര്യം അന്വേഷിക്കുകയും ചെയ്തു. ഇളയ്ക്ക് ഉത്തരം നൽകുന്നതിനായി സൂര്യൻ വരുണനെയും അവിടെ വരുത്തി. വൈവസ്വത മനു അനുഷ്ഠിച്ച യാഗത്തിലുണ്ടായ ചില വൈകല്യങ്ങൾ മൂലമാണ് അങ്ങനെ സംഭവിച്ചത് എന്നായിരുന്നു ദേവന്മാരുടെ മറുപടി. ദേവന്മാർ എന്ത് വരം വേണം എന്ന് ചോദിച്ച അവസരത്തിൽ ശ്രദ്ധ പ്രാർത്ഥിച്ചത് ഒരു പുത്രിക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് താനൊരു പെണ്ണായത് എന്ന് ഇളയ്ക്കും ബോധ്യം വന്നു. ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞ മഹാവിഷ്ണു ഇളയ്ക്ക് പുത്രത്വം നൽകാനുള്ള അനുമതി നൽകിയിട്ടുണ്ടെന്നും അതിനാൽ അടുത്ത നിമിഷം മുതൽ ഇള ഒരു യുവാവായി മാറുമെന്നും ദേവന്മാർ അനുഗ്രഹിച്ചു. അങ്ങനെ ദേവന്മാർ ഇളയെ ഇളൻ എന്ന സുന്ദര യുവാവാക്കി മാറ്റി. അച്ഛൻ്റെ അടുക്കൽ തിരികെ എത്തിയ യുവാവായ ഇളനെ ബ്രഹ്മാവ് തന്നെ മനുഷ്യവംശത്തിൻ്റെ രാജാവായി അവരോധിച്ചു. വൈവസ്വതനും ശ്രദ്ധയ്ക്കും പിന്നീട് 10 പുത്രന്മാർ കൂടി ഉണ്ടായി. അതിൽ മൂത്ത പുത്രൻ ഇക്ഷ്വാകുവായിരുന്നു. അദ്ദേഹമാണ് പിൽക്കാലത്ത് സൂര്യവംശം സ്ഥാപിച്ചത്. രാജാവായ ഇളൻ ഒരിക്കൽ വനത്തിൽ മൃഗവേട്ടയ്ക്കായി പോവുകയും ഘോരവനത്തിൽ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു. ദിശയറിയാതെ വനത്തിൽ അലഞ്ഞ ഇളൻ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ പൊടുന്നനെ ഒരു യുവതിയായി മാറി. പാർവതി ശാപം ഏറ്റിരുന്ന ഒരു സ്ഥലമായിരുന്നു ആ വനാന്തർഭാഗം. പണ്ട് പാർവതി പരമേശ്വരന്മാർ പ്രണയലീലകളിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ ഒരു സംഘം മുനിമാർ അവിടെ എത്തിപ്പെടാനിടയാവുകയും തൻ്റെ നഗ്നമേനി മറയ്ക്കാൻ പാടുപെടുന്നതിനിടയിൽ അവിടെ പ്രവേശിക്കുന്നവർ പെണ്ണായി മാറട്ടെ എന്ന് പാർവതി ഉരുവിടുകയും ചെയ്യുകയുണ്ടായി. ആ സ്ഥലത്ത് പ്രവേശിച്ചപ്പോഴാണ് ഇളൻ വീണ്ടും ഇളയായി മാറിയത്. കാട്ടിലൂടെ അലഞ്ഞ ഇള ബുധദേവൻ്റെ ആശ്രമത്തിലെത്തുകയും പിന്നീട് ബുധദേവൻ്റെ ഭാര്യയായി അവിടെ കഴിയുകയും ചെയ്തു. ഇവർക്ക് ജനിച്ച പുത്രനാണ് പിൽക്കാലത്ത് ചന്ദ്രവംശം സ്ഥാപിച്ച പുരൂരവസ്. കാണാതായ ഇളനെ അന്വേഷിച്ച് വനത്തിലെത്തിയ വൈവസ്വത മനു ഇളയെ കാണുകയും ശ്രീപരമേശ്വരനെ ധ്യാനിച്ച് പുരുഷത്വം വീണ്ടെടുക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇളയുടെ ധ്യാനത്തിൽ സംപ്രീതനായ പരമേശ്വരൻ പാർവതി ശാപം ഒഴിവാക്കാൻ ആഗ്രഹിച്ചില്ല. അതിനാൽ ഒരു വർഷത്തിൻ്റെ പകുതി ഇളനായും ബാക്കി പകുതി ഇളയായും ജീവിക്കുവാനുള്ള വരമാണ് ഇളയ്ക്ക് നൽകിയത്. അപ്രകാരം തിരികെ രാജ്യത്തിലെത്തിയ രാജ്ഞി രാജാവ് അത്തരത്തിൽ ഭരണം തുടർന്നു. എന്നാൽ രാജ്ഞിയുടെയും രാജാവിൻ്റെയും മാറി മാറിയുള്ള ഭരണത്തിൽ ജനങ്ങൾ അതൃപ്തരായി. ഈ ദുസ്ഥിതി മാറാൻ ഇള വീണ്ടും വനത്തിലേക്ക് പോയി. പാർവതി പരമേശ്വരന്മാരെ ഒരുമിച്ച് ധ്യാനിച്ചു. ഇക്ഷ്വാകുവിനെ രാജ്യഭാരം ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു ഇളൻ വനത്തിലേക്ക് പോയത്. പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്താൽ ഇളന് സ്ഥായിയായ പുരുഷത്വം നേടാനായി. എന്നാൽ തിരികെ എത്തിയപ്പോൾ രാജ്യഭാരം കൈമാറാൻ ഇക്ഷ്വാകു വിസമ്മതിച്ചു. ഇതിൽ ദുഃഖിതനായ വൈവസ്വത മനു ഇളന് വാനപ്രസ്ഥം ഉപദേശിക്കുകയും അയാൾ ഒരു താപസ്വിയായി തിരികെ വനത്തിലേക്ക് പോവുകയും ചെയ്തു. വനത്തിൽ വെച്ച് ധനദേവനായ വൈശ്രവണനെ യുദ്ധത്തിൽ തോൽപ്പിക്കേണ്ടതായി വന്ന ഇളൻ വൈശ്രവണനിൽ നിന്ന്
ധാരാളമായി നേടിയ ധനവും മറ്റും ബ്രാഹ്മണർക്കും മഹർഷിമാർക്കും ദാനം ചെയ്യുകയും നിർവാണം പ്രാപിക്കുന്നതിന് മുമ്പ് സുദ്യുമ്നൻ അഥവാ ദാനശീലൻ എന്ന ഖ്യാതി നേടുകയും ചെയ്തു.